വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ സമാഹരിക്കുന്ന പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. ലോകമെങ്ങും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന IUCN എന്ന സംഘടനയാണ് 1966 ആദ്യമായി വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ ഉൾപ്പെടുത്തി റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കിയത്. 1965 റെഡ് ഡാറ്റ ബുക്കിന് തുടക്കമാവുന്നത്. വിപുലമായ രാജ്യാന്തര സംവിധാനങ്ങൾ സ്വന്തമായുള്ള IUCN അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന ലോക പരിസ്ഥിതി സംഘടനയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. കൃത്യമായി മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവികളുടെ വംശനാശനില നിർണ്ണയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതാതു ജീവികൾ അധിവസിക്കുന്ന ഭൂമേഖല അവകാശമാക്കുന്ന ലോകരാജ്യങ്ങൾക്ക് അവയെ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ബോധവൽക്കരിക്കുകയുമാണ് IUCN ജോലി. വംശനാശം സംഭവിച്ചത്, വംശനാശ ഭീഷണി നേരിടുന്നത്, വംശനാശ സാധ്യതയുള്ളത് എന്നിങ്ങനെയാണ് ജീവികളെ അവയുടെ വംശനാശ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചിരിക്കുന്നത്. ഈ മാതൃകയിലുള്ള തരംതിരിക്കൽ സാധ്യമാവുന്ന തരത്തിൽ വംശനാശനില ആഗോളതലത്തിൽ നിർണ്ണയിക്കാനുള്ള ഏകീകൃതമായ ശ്രമങ്ങൾ മുൻകാലങ്ങളിൽ നടന്നിരുന്നില്ല. 2014 മാത്രമാണ് IUCN ഇതേക്കുറിച്ച് ചിന്തിക്കുന്നത്. റെഡ് ഡാറ്റ ബുക്ക് യഥാർത്ഥത്തിൽ ഒരു പുസ്തകമല്ല, കൂട്ടിക്കെട്ടാത്ത കുറെ താളുകൾ മാത്രമാണത്. ഇടയ്ക്ക് പേജുകൾ ചേർക്കുകയും മാറ്റുകയും ചെയ്യേണ്ടി വരുന്നതിനാലാണ് ഇത് പുസ്തകരൂപത്തിൽ ആക്കാത്തത്. റെഡ് ഡാറ്റ ബുക്കിലെ ഓരോ പേജിലും ഒരു ജീവിവർഗത്തിൻ്റെയോ സസ്യത്തിൻ്റെയോ വിവരങ്ങളാണ് ഉണ്ടായിരിക്കുക. പേരുപോലെ തന്നെ എല്ലാ പേജുകളും ചുവപ്പ് നിറത്തിലായിരിക്കും. റെഡ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ജീവി കുറേ കാലത്തിന് ശേഷം പെറ്റുപെരുകി വംശനാശ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെട്ടാൽ ഉടൻ തന്നെ ആ ജീവിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പേജിൻ്റെ നിറം പച്ചയാക്കി മാറ്റും. ആ ജീവി അപകടാവസ്ഥ തരണം ചെയ്തു എന്ന് സൂചിപ്പിക്കുവാനാണ് ഈ പേജിൻ്റെ നിറം പച്ചയാക്കുന്നത്. ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗ്ഗങ്ങളെയാണ് റെഡ് ഡാറ്റ ബുക്കിലെ പിങ്ക് പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2019 കണക്കനുസരിച്ച് ഇന്ത്യയിൽ നിന്നും 132 ജീവജാലങ്ങൾ അതീവ ഗുരുതര ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ 48 സസ്യങ്ങളും അടങ്ങുന്നു. റെഡ് ഡാറ്റ ബുക്കിന് 50 തികഞ്ഞ 2014 IUCN മറ്റൊരു ലിസ്റ്റ് കൂടി പുറത്തുവിടാൻ തുടങ്ങി. അതാണ് ഗ്രീൻ ലിസ്റ്റ്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലെ മാതൃകകളെ പരിചയപ്പെടുത്തുന്ന ലിസ്റ്റാണിത്. വിവിധ ജീവിവർഗങ്ങളുടെ സംരക്ഷണത്തിന് ആഗോളതലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കേന്ദ്രങ്ങളെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഇന്ത്യയിൽ നിന്നുള്ള കേന്ദ്രങ്ങൾ ഒന്നും തന്നെ ഇതിൽ ഇതുവരെ ഇടം നേടിയിട്ടില്ല.